കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം കൊരിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം 8:11 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. താല്പര്യത്തോടെയാണ് നൽകുന്നത് എങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് നാം സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉദാരമായി നാം സഹായിക്കുമ്പോൾ, നാം പുലർത്തേണ്ട ഒരു പ്രത്യേക മനോഭാവത്തെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആഗ്രഹത്താൽ ഒരു വ്യക്തിയെ സഹായിക്കുവാൻ നാം സന്നദ്ധത പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടി അത് കൊണ്ടുവരണം. നമുക്കൊരു വ്യക്തിയെ സഹായിക്കാൻ വലിയ മനസ്സുണ്ട്, ഇങ്ങനെ പലപ്പോഴും നാം പറയാറുണ്ട്. പക്ഷേ നമ്മുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട് നാം ആ വ്യക്തിയെ സഹായിക്കുന്നില്ല എന്നാണ് പലപ്പോഴും നാം ഒരു ഒഴുകഴിവായി പറയുന്നത്. എന്നാൽ വചനം പറയുകയാണ്, നാം എന്താണോ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നത്, അതിനെ ചെയ്യുവാനും അതിനുവേണ്ടി വില കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. ആത്മീയ മേഖലയിൽ നാം ഉയരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു ആഗ്രഹമായി മാത്രം നിലനിൽക്കാതെ അത് പ്രവൃത്തിപഥത്തിൽ കൂടി കൊണ്ടുവരണം. അതിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുവാൻ നമ്മൾ ആ ഒരു സന്നദ്ധതയാണ് നാം പ്രകടിപ്പിക്കേണ്ടത്. പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുള്ളവരാണ് നാം ഓരോരുത്തരും. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കതിന് വേണ്ടുന്ന കഴിവോ നമുക്കതിനു വേണ്ടുന്ന സാഹചര്യങ്ങളോ ഇല്ല എന്നും, ഞാൻ ചെയ്താലത് മറ്റുള്ളവരെക്കാൾ വളരെയധികം താഴ്ന്ന തലത്തിലായിരിക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണ, ആ ഒരു മിഥ്യാധാരണ പൊളിച്ചെഴുതേണ്ട സമയമാണ്. അതുകൊണ്ട് എന്താണോ നാം നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിയെ സഹായിക്കുവാനായിട്ട് ചെയ്യേണ്ടത്, അത് പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യുക എന്നുള്ളതാണ് വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം താല്പര്യത്തോടുകൂടിയാണ് നാം ചെയ്യുന്നത്, ആ താല്പര്യത്തെയാണ് ദൈവം കണക്കാക്കുന്നത്. കഴിവില്ലായ്മ ഒരു കുറവായി ദൈവം പരിഗണിക്കുകയില്ല. അതായത്, നമുക്കൊരു വ്യക്തിയെ സഹായിക്കണമെങ്കിൽ നാം കൊടുക്കുന്ന തുകയുടെ വലിപ്പമനുസരിച്ചല്ല ദൈവം അതിന് മാർക്കിടുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ വലിയ ഒരു ശക്തി ആ പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ആ മാനദണ്ഡം, ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്, ഏത് മനോഭാവത്തോടു കൂടിയാണ് നാം ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, ഇത് മാത്രമാണ് ദൈവം പരിഗണിക്കുന്നത്. നമ്മുടെ കഴിവില്ലായ്മയോ നാം ചെയ്യുന്ന കാര്യങ്ങളിലെ അപൂർണതകളോ ഒന്നും തന്നെ ദൈവം പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വ്യക്തിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ആഗ്രഹമായി മാത്രം നിൽക്കാതെ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ വിവേചിക്കുവാനും മനസ്സിലാക്കുവാനും പ്രത്യേകം പരിശ്രമിക്കുക എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. നിർബന്ധത്തിനോ മറ്റാരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങിയോ നിങ്ങൾ ആരെയും സഹായിക്കരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലയിടങ്ങളിലായി. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, ഉദാരമായി സംഭാവന ചെയ്യുക, ഉദാരമായിട്ടുള്ള പരോപകാര പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് വളരെ ദൈവികമായ ഒരു ചിന്തയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് പ്രാർത്ഥന. അതിൽ മാത്രം ഒതുങ്ങാതെ അത് പ്രവൃത്തിപഥത്തിൽ കൂടി കൊണ്ടുവന്ന് ദൈവം ആ വ്യക്തിയെ സഹായിക്കുന്നത് നമ്മിലൂടെയാണെങ്കിൽ തീർച്ചയായും അതിനെ ഉൾക്കൊള്ളുവാനും ആ പദ്ധതിയിൽ സഹകരിക്കുവാനും നമുക്ക് സാധിക്കണം. അനേകം ആളുകളെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു മനസ്സും തുറവിയും സാഹചര്യങ്ങളും കൂടുതലായി കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മിലൂടെ അനേകം ജീവിതങ്ങൾ സംതൃപ്തി കണ്ടെത്തണം. നമ്മിലൂടെ അനേകം ജീവിതങ്ങൾ ദൈവ മഹത്വത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവ മഹത്വത്തെ തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.